ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് വളരെ വളരെ വിലയേറിയ ഒരു അഭിപ്രായം നിങ്ങൾക്ക് തരാൻ വേണ്ടിയും അതേപോലെ തന്നെ തേക്കന്തയെപ്പറ്റി നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒന്നാണ്. എന്നാൽ ഇതിനകത്ത് വെള്ളത്തേക്ക് നിലമ്പൂർ വെള്ളം എന്നൊക്കെ പറയുന്നത് നല്ല വെറൈറ്റിയാണ്. നമുക്ക് കാലി പുരയിടം കിടക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കൊക്കെ ഒരു പ്രയോജനമായ ഒന്നാണ് തണ്ട് ഇതേപോലെയുള്ള കൊച്ചു തൈകൾ. ഇതിൻ്റെ ഇത് മേടിക്കാൻ സാധിക്കും. നിലമ്പൂർ നിലത്തേക്ക് നല്ല ആധികാരികമായിട്ട് ഇത് വിൽക്കണമെങ്കിൽ തന്നെ ചെയ്തുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ നഴ്സറികളിലും ഓടിപ്പോയാൽ കിട്ടുന്ന ഒന്നല്ല. കാര്യം ഇത് വിൽക്കണമെന്നുണ്ടെങ്കിൽ ഫോറസ്റ്റിൻ്റെ പെർമിഷനൊക്കെ വേണം. അത് വർഷങ്ങൾക്ക് മുമ്പ് നമുക്കതുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. മാത്രമല്ല, ഈ പ്ലാന്റ് കൊണ്ടുപോയി പ്ലാന്റ് ചെയ്ത ഒരു സ്ഥലം ഞങ്ങൾ കൊടുത്ത ഞങ്ങളൊരു ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ കൊടുത്തു. അന്നേരം പുള്ളി അത് പ്രാവർത്തികമാക്കി. എന്നാൽ പുള്ളിക്ക് നല്ലൊരു നേട്ടം എന്താണെന്ന് വെച്ചാൽ, ഇതാണ്ട് 500 തൈയാണ് ഇപ്പോൾ വെച്ചേക്കുന്നത്. അതിനകത്ത് നിന്ന് കഴിഞ്ഞ ട്രിപ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് പരീക്ഷണാർത്ഥം കൊടുത്ത പ്ലാന്റുകളുടെ വളർച്ചയാണ് ഈ കാണുന്നത്. കഴിഞ്ഞ ഒരു 8 മാസം 9 മാസം മുമ്പ് കൊടുത്ത പ്ലാന്റിൻ്റെ വളർച്ചയാണ് ഈ കണ്ടത്. വെറും 8-9 മാസം കൊണ്ട് തന്നെ ഈ വളർച്ചയായി. നമുക്കൊരു 10 കൊല്ലം കൊണ്ടൊക്കെ ഇതിനകത്ത് നിന്ന് അത്യാവശ്യം ആദായം എടുക്കാൻ സാധിക്കും. ഇപ്പം പുള്ളി ഇതിൻ്റെ വളർച്ച കണ്ടിട്ട് 500 പ്ലാന്റാണ് നമ്മളിന്ന് മേടിച്ചിരിക്കുന്നത്. 500 പ്ലാന്റ് മേടിച്ചതെന്നല്ല, പുള്ളിക്ക് ഭയങ്കര സന്തോഷം. കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണ ഇവിടെ ഇത്രയും വെയിൽ, അതുപോലെ കടൽ തീരത്തിൻ്റെ അടുത്താണ്. തനിക്ക് ഏതായിരുന്നു ചേട്ടാ ഈ സ്ഥലം? ഏതായിരുന്നെ ഈ സ്ഥലം? ഏതാണ്? ചവറ തെക്കും ഭാഗം, കടലും കായലും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഭയങ്കര കാറ്റും ഉപ്പുരസവും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. അവിടെ വെച്ചിരിക്കുന്ന പ്ലാന്റിൻ്റെ വളർച്ചയാണ് ഈ കണ്ടത്. കണ്ടില്ലേ, ഈ പ്ലാന്റിൻ്റെ വളർച്ച കണ്ടിട്ടാണ് ഇപ്പം രണ്ടാമതൊരു സെറ്റ് വന്നപ്പം വെച്ചപ്പം നമ്മളൊരു സ്റ്റഡി നടത്തി. അന്നേരം ഞങ്ങൾക്കും വിശ്വാസമായി ഇത് ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലും ഒക്കെ വയ്ക്കാനായിട്ട്. ഇതൊരു എക്സ്പോർട്ടിംഗ് കമ്പനിയാണ്, ഇവിടുന്ന് മീനൊക്കെ കയറ്റി വിടുന്നൊരു കമ്പനിയാണ്. കമ്പനിയുടെ തുറസായി കിടക്കുന്നൊരു പ്രദേശത്ത് കുറേ തെങ്ങും തൈയും അതേപോലെ തന്നെ കുറച്ച് തേക്കും തൈയും അന്ന് വെച്ചിരുന്നു. ഒരു 9 മാസമൊക്കെ ആവുന്നതിന് മുമ്പ് വെച്ചിരുന്നു. അന്നേരം ഇപ്പം പ്ലാന്റ് ചെയ്തേക്കുന്നതാണ്. മാത്രമല്ല, ഈ പ്ലാന്റിൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ ഇലയൊക്കെ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇല പൊഴിക്കുന്ന ചില സമയങ്ങളിൽ ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഈ പുതിയ ഇലകൾ വന്നു കഴിയുമ്പോൾ പിന്നെ ആ ഒരു പ്രശ്നം വരത്തില്ല. പിന്നെ മാത്രമല്ല, വലിയ ഇലയാണ്, വളരെ വളരെ മനോഹരമായിട്ട് വളർന്നു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മളീ കണ്ടത്. ഞാൻ ഇവിടെ ഇന്ന് നിങ്ങൾക്ക് നേരിട്ട് ഇങ്ങനൊരു ഇൻഫർമേഷൻ തന്നതാണ്. ഓക്കെ, അതേപോലെ ഇതിന് വളമായിട്ട് അതിൻ്റെ കോഴിവളം കൊടുക്കാം, മണ്ണിര കമ്പോസ്റ്റ് കൊടുക്കാം, എല്ലുപൊടി, വേപ്പിനക്ക്, ചാണകപ്പൊടി, ചകിരിച്ചോറൊക്കെ കൊടുക്കാം. അതേപോലെ തന്നെ ഈ പ്ലാന്റ് വളർച്ചയിൽ ഏറ്റവും വലിയൊരു ഘടകമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പറഞ്ഞാൽ, പ്ലാന്റ് ഇച്ചിരി വളർന്നതിന് ശേഷമായിട്ട് നമുക്ക് ഏതെങ്കിലും ഇത് ഒരു സ്ക്വയർ പുരയിടത്തിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിലും ഇതിൻ്റെയൊക്കെ നടുക്ക് ഭാഗത്തായിട്ട് ഒരു വലിയൊരു കുഴി എടുത്തതിന് ശേഷം ഫാക്ടംബോസ്, പൊട്ടാഷ്യം ഒക്കെ ആയിട്ട് ലൈറ്റായിട്ട് കൊടുക്കാം. ഫാക്ടംബോസും പൊട്ടാഷ്യം കൊടുക്കാം, നന്നായിട്ട് കയറി വരും. അതേപോലെ തന്നെ ഇതിനുള്ള ഫംഗിസൈഡ്, അത് കൺഫേമായിട്ട് നമുക്ക് ഇൻഡോഫില്ലോ സാഫോ ഏതെങ്കിലും ഒന്ന് കോണ്ടാക്റ്റും സിസ്റ്റമിക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. കോണ്ടാക്റ്റും സിസ്റ്റമിക്കും കൂടെ ആയിട്ടുള്ള ഫംഗിസൈഡൊക്കെ ഉണ്ട്. ഈ മാസ്റ്റർ, ടാറ്റയുടെ മാസ്റ്റർ എന്നൊക്കെ പറഞ്ഞ വെറൈറ്റി ഒരു സാധനമുണ്ട്. അത് മേടിച്ച് ഇൻഡോഫില്ലോ ആയിട്ട് മിക്സ് ചെയ്തിട്ട് മണ്ടയിൽ ലൈറ്റായിട്ട് ഒന്ന് മൊത്തത്തിലൊന്ന് സ്പ്രേ ചെയ്ത് ഇടയ്ക്ക് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഒരു പരിധി കഴിയുമ്പോഴത്തേക്ക്, ഒരു 6 അടി പൊക്കം ഒക്കെ കഴിയുമ്പോഴത്തേക്ക്, 6 അടി 8 അടി പൊക്കം ഒക്കെ ആവുന്ന സമയത്ത് തടിയേലും നമുക്ക് കുറച്ച് ഒന്ന് പേസ്റ്റ് പോലെ ആക്കിയിട്ട് ഒന്ന് തേച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുക. പിന്നെ പ്ലാന്റ് പറ്റുന്നുണ്ടെങ്കിൽ എവിടെ നിന്നെങ്കിലുമൊക്കെ മേടിച്ച് വയ്ക്കാൻ ശ്രമിക്കുക. നല്ല പ്ലാന്റുകൾ, നല്ല ക്വാളിറ്റിയുള്ള പ്ലാന്റുകൾ മേടിച്ച് വയ്ക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.